മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ശരിക്ക് ശാശ്വതമായ സ്ഥിരമായ ഒരു സംതൃപ്തി അല്ലെങ്കിൽ സമാധാനം സന്തോഷം ലഭിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? കൈവല്യോപനിഷത്ത് ചെറിയൊരു ഉപനിഷത്താണ്. 108 ഉപനിഷത്തുക്കൾ ഉള്ളതിൽ വളരെ ചെറുത് കലിസന്ദരണോപനിഷത്താണ്. അതിലൊരു വരിയേ ഉള്ളൂ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി. അത് കലിസന്ദരണോപനിഷത്ത്. ഇത് കൈവല്യോപനിഷത്തില്ല. കൈവല്യോപനിഷത്ത് എന്താ പറയുന്നത് അറിയോ? കേവലം ഒന്ന് മാത്രമായ എന്നർത്ഥത്തിലാണ് കൈവല്യം എന്ന അർത്ഥം വരുന്നത്. കൈവല്യം എന്ന വാക്കിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്, പരമപദത്തിലേക്ക് എത്തിയ ആൾ, കൈവല്യ പദവിയിലേക്ക് എത്തിയത്. കൈവല്യ പദവി എന്ന് പറയുമ്പോഴും ഒരു കോംപ്ലിക്കേറ്റഡ് വാക്കൊന്നുമല്ല. പരമമായ സത്യം ഒന്ന് മാത്രമാണ് എന്ന് തിരിച്ചറിയുന്നതിനെയാണ് കൈവല്യം എന്ന് പറയുക. കേവലം ഒന്ന് മാത്രമായ അതിനെ നമ്മൾ നല്ല രീതിയിൽ മനസ്സിൽ ഉൾക്കൊള്ളാൻ സാധിച്ചാൽ രണ്ട് തരത്തിലുള്ള പ്രക്രിയയാണ്, പ്രതിഭാസമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ഒന്ന്, മനസ്സിന് സന്തോഷം, അതിൻ്റെ ഓപ്പോസിറ്റ് മനസ്സിന് ദുഃഖം. രണ്ട്, ശരീരത്തിന് സുഖം, അതിൻ്റെ ഓപ്പോസിറ്റ് ശരീരത്തിൻ്റെ വേദന. ശരീരത്തിന് സുഖവും വേദനയും മനസ്സിന് സന്തോഷവും ദുഃഖവും. മനസ്സിലെ സന്തോഷവും ദുഃഖവും അനവധി കാലം നിലനിൽക്കും. ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് നടന്നത്, 30 വർഷങ്ങൾക്ക് മുമ്പ് നടന്നത്, ചെറുപ്പകാലത്ത് നടന്നത് നമ്മൾ മനസ്സിൽ ഓർമ്മിക്കുന്നുണ്ടല്ലോ, മനസ്സിൽ വെച്ച് നടക്കാറുണ്ടല്ലോ. പക്ഷേ അത് ഓർക്കുമ്പോൾ സന്തോഷമുണ്ടാവും, ചിലപ്പോൾ ദുഃഖമുണ്ടാവും. പക്ഷേ കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ മാസം ശരീരത്തിലേറ്റവും മുറിവ് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് മനസ്സിൽ ഓർമ്മയുണ്ടെങ്കിലും ശരീരത്തിൽ വേദന ഉണ്ടാവില്ല, അത് ഉണങ്ങിക്കഴിഞ്ഞു. അപ്പൊ ശരീരത്തിന് ഏൽക്കുന്ന, അഭിമുഖീകരിക്കേണ്ടി വരുന്ന എല്ലാ കാര്യവും പൊതുവെ താൽക്കാലികമാണ്, ടെമ്പററിയാണ്. ജനറലി ആണ് ഞാൻ പറയുന്നത്, മനസ്സിനേൽക്കേണ്ടി വരുന്ന സന്തോഷവും ദുഃഖവും ലോങ് ലാസ്റ്റിംഗ് ആണ്, എവർ ലാസ്റ്റിംഗ് ആവണമെന്നില്ല. അപ്പൊ ഈ മനസ്സിന് ബന്ധനങ്ങൾ ഒഴിവാക്കി വന്നാൽ നമുക്ക് ഒരു തെറ്റിൽ നിന്ന് വേറൊരു തെറ്റിലേക്ക്, അതിൽ നിന്ന് വേറൊരു തെറ്റിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ട് ന പ്രജയ ന ധനേന, കുറേയധികം സമ്പത്തുണ്ടായതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ടാവണം, സുഖം ഉണ്ടാവണം എന്നില്ല. ആ സമ്പത്ത് ഉണ്ടാക്കാൻ ധാരാളം വേദന അനുഭവിക്കണം, ദുഃഖം അനുഭവിക്കണം. സമ്പത്ത് സൂക്ഷിക്കാൻ വേദന അനുഭവിക്കണം, ദുഃഖം അനുഭവിക്കണം. സമ്പത്ത് ചെലവഴിക്കാനും ദുഃഖം അനുഭവിക്കണം, വേദന അനുഭവിക്കണം, അല്ലെങ്കിൽ ചെലവഴിക്കുമ്പോൾ. അതുകൊണ്ട് ന ധനേന, കുറേയധികം ധനമുള്ളത് കൊണ്ട് സന്തോഷവും സുഖവും കിട്ടണമെന്നില്ല. ന പ്രജയ, വലിയൊരു രാജാവിന് ധാരാളം പ്രജകളുണ്ട്, അല്ലെങ്കിൽ ധാരാളം സുഹൃത്തുക്കളുണ്ട്, അല്ലെങ്കിൽ ധാരാളം ബന്ധുക്കളുണ്ട് വ്യക്തിക്ക്. അതുകൊണ്ട് നമുക്ക് സുഖവും സന്തോഷവും കിട്ടണമെന്നില്ല. മറിച്ച് ത്യാഗേനൈക്ക് അമൃതത്വമാനസുഖു, ത്യാഗത്തിലൂടെ എനിക്കത് വേണ്ട. ഇപ്പോൾ ഡയബറ്റിക്സ് ഉള്ള വ്യക്തിക്ക്, ഷുഗറിൻ്റെ പ്രോബ്ലം ഉള്ള വ്യക്തിക്ക് പഞ്ചസാരയുള്ള സാധനങ്ങൾ വേണ്ട. അതുപോലെ രോഗം വരാൻ കാരണമായിട്ടുള്ള ഓവർ ഈറ്റിംഗ് വേണ്ട, അല്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ബാഡ് ക്വാളിറ്റി ഫുഡ് വേണ്ട. ടേസ്റ്റ് ഉള്ളതാണെങ്കിൽ ക്വാളിറ്റി ചീത്തയായിട്ടുള്ളത് വേണ്ട. അങ്ങനെ വേണ്ട 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 എന്ന് ചിലത് നമ്മൾ ചിന്തിച്ചു എന്ന് വിചാരിക്കുക. ത്യാഗേനൈക്ക് അമൃതത്വമാനസുഖം, വേണ്ട എന്ന് വെക്കുമ്പോൾ ശരീരത്തിന് സുഖത്തിന് ഒരു പക്ഷേ കുറവ് താൽക്കാലികമായിട്ട് സംഭവിച്ചുവെങ്കിലും മനസ്സിൻ്റെ സന്തോഷത്തിന് അത് ഒത്തിരി കാരണമാകും. ചിലതെല്ലാം എനിക്ക് വേണ്ട, പ്രോപ്പർട്ടി എനിക്ക് വേണ്ട, ആ വാഹനം എനിക്ക് വേണ്ട,
ഈ ആഡംബരം എനിക്ക് വേണ്ട, വളരെയധികം പ്രയോജനമില്ലാത്ത സാധനങ്ങൾ, ഗുണമില്ലാത്ത സാധനങ്ങൾ, ഒരു ആഡംബരത്തിൻ്റെയോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ടേസ്റ്റിൻ്റെയോ താൽക്കാലികമായിട്ടുള്ള അട്രാക്ഷൻ്റെയോ പേരിൽ വേണമെന്നാഗ്രഹിക്കുന്നതെല്ലാം വേണ്ട എന്നാൽ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, എല്ലാമല്ല, അത്യാവശ്യമല്ലാത്തത് വേണ്ട എന്ന് തീരുമാനിക്കണം. വേണ്ട എന്ന് തീരുമാനിക്കുന്നതിനനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിനെയും ബാധിക്കില്ല, ശരീരത്തെയും ബാധിക്കില്ല. അതുകൊണ്ട് ന പ്രജയ ന ധനേന, അതുപോലെ അതൊന്നും ഒന്നൊന്നും സുഖം കിട്ടില്ല. ത്യാഗേനൈകേ അമൃതത്വമാനസുഖം, ത്യാഗത്തിലൂടെ മാത്രമാണ് അമരത്വത്തിലേക്ക് എത്താൻ സാധിക്കാം. മിക്കവാറും മതങ്ങൾ പലതും അതാണ് നമ്മളോട് പറയുന്നത്, പക്ഷെ അതിനെ പ്രയോഗിക്കുന്ന രീതി ഒത്തിരി അധികം കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു. എൻ്റെ മതം, എൻ്റെ പുസ്തകം, എൻ്റെ വഴി, എൻ്റെ ഈശ്വരൻ, എൻ്റെ ആചാര്യൻ, അതുമാത്രം ശരി എന്ന് പറഞ്ഞ് നടക്കുന്നതും അവിടെയും ശരിക്ക് എൻ്റേത് എന്നുള്ള ഒരാവശ്യമില്ലാത്ത സ്വാർത്ഥത വരുന്നു. എൻ്റെ ആചാര്യൻ പറഞ്ഞ നല്ലത്, അല്ലെങ്കിൽ എൻ്റെ പുസ്തകത്തിലുള്ള നല്ലത്, എൻ്റെ വിശ്വാസത്തിലുള്ള നല്ലത്, അത് ഇതാണ് എന്നറിയിച്ച് അതിനെ നിങ്ങളെ കൊണ്ട് സ്വീകരിപ്പിക്കലല്ല, എല്ലാവിധത്തിലുള്ള ചതിയും വഞ്ചനയിലൂടെ സ്വീകരിപ്പിക്കലല്ല, അറിയിക്കുക, എന്നിട്ട് മുമ്പോട്ടുള്ള പ്രയാണം. വേണ്ട വേണ്ട എന്ന മനസ്സോടുകൂടി, വേണം വേണം എന്ന മനസ്സോടുകൂടി അല്ലാതെ മുമ്പോട്ട് പോകുമ്പോഴാണ് ശാശ്വതമായ ശാന്തി നമുക്ക് ലഭിക്കുക. പ്രണാമം, നമസ്കാരം.